പുതുതലമുറയിൽ മലയാളികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരിയാണ് ചങ്ങനാശ്ശേരി സ്വദേശിനി ഹെൽന മെറിൻ ജോസഫ്. ചിത്രകലയിലും ശില്പകലയിലുമെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇതിനോടകം ഹെൽനയ്ക്ക് സാധിച്ചു. എൽ കെ ജി കാലം മുതൽ വാങ്ങിക്കൂട്ടിയ നൂറുകണക്കിന് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും അതിന് സാക്ഷ്യം നൽകുന്നു. കൂടുതലായും ആൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ശില്പകലയിൽ മാവേലിക്കര രാജാരവിവർമ്മ കോളേജിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്കോടെ ബിരുദവും ഹൈദരാബാദ് സരോജിനി നായിഡു കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഡിസ്റ്റിങ്ഷനോടുകൂടി ശില്പകലയിലും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ ഹെൽന ശില്പകലയിൽ വേറിട്ട വഴികളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഇതുവരെ നിരവധി അംഗീകാരങ്ങളാണ് ഈ കലാകാരിയെ തേടിയെത്തിയിരിക്കുന്നത്. 2016 റിസർവ് ബാങ്ക് ദേശീയ തലത്തിൽ നടത്തിയ മത്സരത്തിൽ കേരളത്തിൽ നിന്നും ദി ഷർട്ട് എന്ന കലാസൃഷ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. 2016-18 വർഷങ്ങളിൽ ബെസ്റ്റ് ആർട്സ് സ്റ്റുഡന്റിനുള്ള രാജാരവിവർമ്മ സ്കോളർഷിപ്പും ലളിതകലാ അക്കാദമിയുടെ സ്കോളർഷിപ്പും നേടി. 2017 കേരള ലളിതകലാ അക്കാദമിയുടെ സ്പെഷ്യൽ മെൻഷൻ അവാർഡും ലഭിച്ചു. ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനുകളിലേക്ക് ഹെൽനയുടെ ആർട്ട് വർക്കുകൾ പലതവണ തെരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞുനാൾ മുതൽ കണ്ണിൽ കാണുന്നതെന്തും മനോഹരമായ കലാരൂപങ്ങളാക്കി മാറ്റാനുള്ള പ്രത്യേക സിദ്ധിയാണ് കലാരംഗത്തേക്കുള്ള ഹെൽനയുടെ ചുവടുവയ്പ്പിന് കാരണമായത്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ചിത്രകലാ അധ്യാപകരായ മാതാപിതാക്കൾ വി ജെ ലാലിച്ചനും ഹണിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സഹോദരൻ ഫ്രാൻസിസും പൂർണ്ണ പിന്തുണയോടെ ഹെൽനയ്ക്കൊപ്പമുണ്ട്. ശില്പകലയിലാണ് ഞാൻ പഠനം പൂർത്തിയാക്കിയത്. 2017 കേരള ലളിതകലാ അക്കാദമിയുടെ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ലഭിച്ചിരുന്നു. 6 വർഷമായിട്ട് ഞാൻ ശില്പകല തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ടും വുഡൻ റിലീഫ് സ്കൾപ്ചറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി എ ചെയ്തത് രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും എം എ ചെയ്തത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുമാണ്. ഇപ്പം ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു വരികയാണ്. 2017 സ്റ്റുഡൻസ് ബിനാലയിൽ വർക്ക് ചെയ്തിരുന്നു. 2021 ബിനാലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. വുമൺ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞാനിപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കലയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അറിയുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ സംഗീതവും യാത്രകളും തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോളിറ്റ്യൂഡ് എന്ന പേരിൽ മാവേലിക്കരയിൽ 2018 നടത്തിയ സോളോ എക്സിബിഷനും ലളിതകലാ അക്കാദമിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ സോളിറ്ററി റീപ്പർ എന്ന സോളോ എക്സിബിഷനും വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കൊച്ചിൻ ബിനാലയിലും നിരവധി പെയിന്റിംഗ്, കാസ്റ്റിംഗ്, വാൾ ആർട്ട്, ബ്രോൺസ് ക്യാമ്പുകളിലും ഹെൽന ഇതിനോടകം പങ്കെടുത്തു. ശില്പകലയ്ക്കൊപ്പം ചിത്രകലയിലും വ്യത്യസ്തതയാണ് ഹെൽനയെ വ്യത്യസ്തയാക്കുന്നത്. അബ്സ്ട്രാക്റ്റും റിയലിസവും എന്ന് വേണ്ട ചിത്രരചനയുടെ എല്ലാ സങ്കേതങ്ങളും ഹെൽനയുടെ വർക്കുകളിൽ കാണാം. വാൾ ആർട്ടിൽ പ്രത്യേകമായ രീതികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ വാൾ ചിത്രങ്ങളും ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നവയാണ്. പ്രോത്സാഹനവുമായി ഹെൽനയുടെ സുഹൃത്തു വലയത്തിനുള്ളിൽ നിരവധി പ്രശസ്ത കലാകാരന്മാരും കലാ ആസ്വാദകരുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.